Hi friends, DN Mojo വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പേരുകേട്ട ഒരു ചിക്കൻ വിഭവമാണ്. മറ്റൊന്നുമല്ല മുഗളായി ചിക്കൻ. ഈ വിഭവം നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ വലിയ വിലയും കൊടുക്കണം, അതിൻ്റെ ഹൈജീനെ പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയും ഉണ്ടാവില്ല. എന്നാൽ നമുക്കിത് വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് മതിവരുവോളം കഴിക്കുകയും ചെയ്യാം, നല്ല ഹൈജീനിക് ആയിട്ടും കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് കുഴച്ച് 1 30 മിനിറ്റ് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി 1 മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളി ഇല്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 12 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സവാള വളരെ ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള വഴന്ന് നല്ല പദം വരണം, അതാണ് അതിൻ്റെ ഒരു പാകം. മുഗളായി ചിക്കൻ തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കണ അതേ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സവാളയെല്ലാം കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനെല്ലാം ഇതിൽ കിടന്നിട്ടൊരു വെളുത്ത കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ചിക്കൻ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത്. എല്ലോട് കൂടിയാണുള്ളത്. ഇത് എല്ലില്ലാതെ എടുക്കാം, ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിലും ആക്കാം, ഇതിലും വലുതാക്കിയിട്ട് വേണമെങ്കിലും ആക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഒന്ന് വെളുത്ത കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. 1/4 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി കുറച്ചളവിൽ മതി. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കടന്നിട്ട് നമ്മളെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം, പക്ഷേ കരിയരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യാം. മസാലയെല്ലാം മൂത്ത മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കാം. ഈ തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ തൈരും അണ്ടിപ്പരിപ്പും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും നേരത്തെ പോലെ തന്നെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തതുകൊണ്ട് ഗ്രേവി പെട്ടെന്ന് തിക്കാവും. ഇനി നമുക്ക് കുറച്ച് ചേർത്താൽ മതി, അധികം ലൂസായിട്ടുള്ള ഗ്രേവി അല്ല ഈ കറിക്കുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം.
ഈ ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ വെന്ത് വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടാവും, അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ ഒഴിക്കാം, ഇത്രയും മതിയാവും. ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ സവാള വഴറ്റാൻ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പുണ്ടായിരുന്നതാണ്, അപ്പോൾ ഉപ്പെപ്പോഴും നോക്കിയിട്ട് ചേർക്കണം. ഈ സമയം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതധികം സ്പൈസി ആയൊരു കറിയല്ല. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് 12 മിനിറ്റോളം വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വേവ് പകുതിയും കഴിഞ്ഞതാണ്. തീ കുറച്ച് സിമ്മിലാക്കി വയ്ക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനെല്ലാം വെന്ത് ഗ്രേവി എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ചിക്കൻ മുളായി എന്ന് പറയുമ്പോൾ കുറച്ച് റിച്ചായിട്ടുള്ളൊരു കറിയാണ്. അണ്ടിപ്പരിപ്പും ബട്ടറും തൈരും എല്ലാം ഉണ്ട് ഇതിൽ. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ബട്ടൂര നാൻ ഫ്രൈഡ് റൈസ് സാദാ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഞാനിത് മറ്റൊരു സ്റ്റൗവിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ സ്റ്റൗവിൽ മറ്റൊരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇനിയാണ് നമ്മൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കാം. ഇനി നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ പ്രധാന ഘടകമായ കസൂരി മെത്തി, ഇത് ഇലയാണ്. ഇത് ഇളം ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതുകൂടെ ചേർക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത്രയും ഒന്ന് ഈ വെണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം, കരിയരുത്. ഇതാണ് ഈ കറി മുഗളായി ചിക്കൻ കറിയാക്കുന്നത്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ബട്ടറിൽ കിടന്നിട്ട് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊക്കെ പാകമാണ്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞിരിക്കുന്ന ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഈ കറി ഉണ്ടാവുക. ഇനി ഒരൊറ്റ കാര്യം കൂടെ ചെയ്യാനുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല റെസിപ്പിയുമായി വരുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.